ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവ് സ്ത്രീ ഓടിച്ച വണ്ടി വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയി. പാലക്കാട് നഗരത്തിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം. കെ എൽ 49A 5831 എന്ന നമ്പറിലുള്ള ബൈക്കാണ് ഈ അപകടമുണ്ടാക്കിയത്. വിവരങ്ങളുമായി ജി പ്രസാദ് കുമാർ തരുന്നു. പ്രസാദ്, ഈ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ഈ വണ്ടിയെ കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ? രതീഷ്, വണ്ടി കണ്ടെത്തി കഴിഞ്ഞു. ആലത്തൂർ സബ് ആർ ടി ഓഫീസിലാണ് ഈ വണ്ടി ഹോണ്ടയുടെ മോട്ടോർസൈക്കിൾ രജിസ്റ്റർ ചെയ്യിക്കുന്നത്. രവി എന്ന പേരിലുള്ള ആണ്, രവി എന്ന പേരാണ് ഈ ഉടമസ്ഥന്റെ പേരിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യം ആർ ടി ഒ ഓഫീസിനോ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ആർ ടി ഒ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4:30 പാലക്കാട് നഗരത്തിലെ SBI ജംഗ്ഷനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ബസ്സിനെ ഓവർടേക്ക് ചെയ്ത ഈ യുവാവ് ഉടൻ തന്നെ അഭ്യാസ പ്രകടനം വളരെ വളഞ്ഞു ചുറ്റിപ്പോയി ഒരു സ്ത്രീയുടെ ബൈക്കിന് മുന്നിലൂടെ പോവുകയും അവരെ വീഴ്ത്തിയിരിക്കുകയും ചെയ്തു. ഈ അവർ വീണു എന്നറിഞ്ഞിട്ടും നിർത്താതെ യുവാവ് കടന്നു പോവുകയായിരുന്നു. ഇതാണ് കാറിലെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപേ തന്നെ കാർ ഓടിച്ചയാൾ ഇതിനു മുൻപേ തന്നെ ഇയാളുടെ അഭ്യാസം കണ്ടതുകൊണ്ടാണ് ഈ കാറിൽ ഇത് റെക്കോർഡ് ചെയ്തത്. അപകടകരമായി വണ്ടി ഓടിക്കുന്നു, ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്തതാണോ ഈ ദൃശ്യങ്ങൾ? പകർത്തിയ ആൾ സംസാരിക്കാൻ കഴിഞ്ഞോ പ്രസാദിന്? ആ, ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇതിന് മുൻപേ തന്നെ ഇയാൾ ഇതേ രീതിയിലുള്ള അഭ്യാസങ്ങൾ നടത്തുകയായിരുന്നു. അത് അപ്പോഴാണ് ഈ ക്യാമറ ഓൺ ചെയ്തത്. അപ്പോൾ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത്തരമൊരു അപകടവും വിളിച്ചു വരുന്ന സ്ഥിതി കണ്ടു. അതാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതെന്നാണ് രഞ്ജിത്ത്, പാലക്കാട് ട്രോൾ ഗ്രൂപ്പിലെ അംഗമാണ്. ആ രഞ്ജിത്താണ് ഇത് പകർത്തിയത്. രതീഷ്, അത്യന്തം അപകടകരമായി ഒരാൾ ബൈക്ക് ഓടിക്കുന്നു, അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. ആ ദൃശ്യം കാറിലുണ്ടായിരുന്ന ഒരാൾ പകർത്തി, ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു, ബൈക്കുകൾ ഓവർടേക്ക് ചെയ്യുന്നു. ഒരു സ്ത്രീ ഓടിച്ച സ്കൂട്ടറിൻ്റെ മുന്നിലൂടെ അപകടകരമായി ഓടിക്കുന്നു, ആ സ്കൂട്ടർ അപകടത്തിൽപ്പെടുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആലത്തൂർ RTO കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബൈക്കിലെ ഉടമയുടെ അഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത്. അറസ്റ്റ് ഉടനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.